നമസ്കാരം. നമ്മുടെ കാറൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊരു കാറിന്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഒരുവിധം എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. ഇനി രണ്ട് കുട്ടി കുട്ടി പണികൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ടൈം എടുത്തത് നമ്മുടെ ബെഡ് സെറ്റ് ചെയ്യാനും പിന്നെ എക്സോസ്റ്റ് ഒരെണ്ണം വെക്കാനും ആയിരുന്നു. അപ്പൊ ഇതിനൊന്നും ഞങ്ങൾ കുറെ ഓൺലൈൻ നോക്കിയിട്ടൊന്നും ഒരു കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടിയില്ല. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്നായിരുന്നു. അന്ന് പറഞ്ഞില്ലേ, അതായത് തിരിച്ച് വണ്ടി അമ്മയ്ക്ക് കൊടുക്കണം. അപ്പൊ അതിൻ്റെ അത് ഫിക്സ്ഡ് ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. നമുക്ക് അതായിരുന്നു ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് എവിടെയെങ്കിലും റെഫർ ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിച്ച് തലപുകഞ്ഞെടുത്തതാണ്. അപ്പൊ ആലോചനയിലാണ് കൂടുതൽ ടൈം പോയത്. എക്സിക്യൂട്ട് ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ ചെയ്തു. അപ്പൊ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഹരി. ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻടിൻ സ്റ്റോറീസ്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷമായി. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റാണ് നമുക്കല്ല കേട്ടോ, ആക്ച്വലി ലക്ഷ്മിക്കാണ് ഗിഫ്റ്റ് ഇട്ടേക്കണത്. ലക്ഷ്മി ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് അതൊരാളെ അയച്ചു തന്നതാണ്. ആരാണെന്ന് നമുക്ക് ലക്ഷ്മിയോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഈ ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണ് നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചത്. ലൂസി ഗൂസി ബൈ രവീന എന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ പേര്. ഭയങ്കര കംഫർട്ടബിൾ ഡ്രസ്സാണ്, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോർ പോയി ചെക്ക് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഈ വീഡിയോ കണ്ടിട്ട് പോയിട്ട് LGBR ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫ് നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ കോഡും പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അത് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ ആദ്യം തന്നെ പോയി ചെയ്തു. അപ്പോൾ അങ്ങനെ ഭയങ്കര മിനിമലായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു ലോഗോ, പിന്നെ നമ്മുടെ യാത്രകളും കഥകളും രുചികളും, പിന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കാര്യമല്ലേ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ബെഡ് സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചിലപ്പോൾ റിമൂവ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകും. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം നൂരി കാണിച്ചു തരാം എങ്ങനെയുണ്ടാവുമെന്ന്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറുതാണെന്ന്, പക്ഷേ ഇത് ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് കിടക്കാൻ പറ്റും. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ ബെഡിങ് സെറ്റപ്പ്. അപ്പോൾ ഈ ബെഡ് സെറ്റാക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മൾ ഈ ബെഡ് കിടത്തിയിട്ടാൽ കൂടെ, അതായത് ഈ സീറ്റ് കിടത്തിയിടുമ്പോൾ കൂടെ നമുക്ക് ഇത്ര ലെങ്ത്ത്, നമുക്ക് കിടക്കുന്ന ഒരു ലെങ്ത്ത് വരില്ല. അപ്പം ഞങ്ങളുടെ തലയുടെ ഏകദേശം ഈ ഭാഗം വരെയാണ് ഈ ഒരു സീറ്റ് കിടത്തിയിടുമ്പോഴുള്ള ആ ഡിസ്റ്റൻസ് കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊരു എക്സ്റ്റെൻഷൻ ഉണ്ടാക്കി. ആ എക്സ്റ്റെൻഷനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞ സാധനം. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സെറ്റപ്പാണ്. ഞാനിപ്പോൾ ഇത് കൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ബെഡ്, ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു ബെഡാണ് കേട്ടോ. ആക്ച്വലി ചീപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ വീട്ടിൽ ഞങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നാൽ അവിടെ ഒരു പഴയ ബെഡ് കിടക്കണമായിരുന്നു. 2 ഇഞ്ച് തിക്നെസ് ഉള്ള ഫോമുള്ള ആ ബെഡിൽ. അപ്പോൾ അതാണ് ഈ ബെഡ്. അതിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയൊരു ബെഡ് കവർ മേടിച്ചിട്ടു. അപ്പോൾ അതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ തട്ടിക്കൂട്ടൽ, അതായത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത്. നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പൊക്കം ഇനി വെക്കുകയാണെങ്കിലും കൂടെ നമുക്കിത് നീക്കി കുറച്ചും കൂടി നീക്കി കൊണ്ടുവരാം. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ഡ്രസ്സില്ലേ, ആ ഹെഡ് ഡ്രസ്സിൻ്റെ സ്ലോട്ടിലേക്ക് ഞങ്ങളൊരു ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഫ്രെയിം പണിതു. അപ്പോൾ ഇതാണ് ആക്ച്വൽ ഹെഡ് റെസ്റ്റ്. അപ്പോൾ ഹെഡ് റെസ്റ്റ് പോകുന്ന ആ ഒരു ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ വേറെ സ്റ്റീലിൻ്റെ ഒരു ഇത് മേടിച്ച് അതിലേക്കൊരു പട്ടടിച്ച് അതിൻ്റെ മുകളിലൊരു പ്ലൈവുഡ്. അപ്പോൾ ഈ പ്ലൈവുഡും സ്റ്റീൽ കമ്പിയാണ് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വ്ലോഗിൽ കാണിച്ചു തന്നത്. ബെഡ് സെറ്റപ്പിനാന്ന് പറഞ്ഞില്ലേ, മുറിക്കണൊക്കെ കണ്ടില്ലേ, അത് ഈ പ്ലൈവുഡാണ്. അപ്പോൾ ഇതിന് ഇതൊന്ന് സെറ്റപ്പാക്കി എടുക്കാൻ കുറേ ടൈം എടുത്തു, കാരണം എനിക്ക് വെൽഡ് ചെയ്യാൻ അറിയില്ല. പിന്നെ നമ്മൾ ചെന്ന് ചോദിക്കുന്ന കടകളിലൊന്നും ആരും വെൽഡ് ചെയ്തിരുന്നില്ല, ചെറിയ പണിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ദീപുണ്ട്, നമ്മുടെ പഴയ ഒരു വ്ളോഗിൽ കണ്ട ദീപു, ദീപുവിൻ്റെ ഒരു കസിൻ ഉണ്ട് വിച്ചു. വിച്ചുവിൻ്റെ വീടിനടുത്തുള്ള കുറേ പിള്ളേരെയൊക്കെ നമുക്ക് സെറ്റപ്പാക്കി തന്നു. അവരാണിത് ചെയ്തത്. പക്ഷേ കാര്യം കാണാൻ ഇത്ര സിമ്പിളാണെങ്കിൽ ഏകദേശം 4 മണിക്കൂർ എടുത്തു ഇതും അതും കൂടി സെറ്റപ്പാക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതിലിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡിങ് സെറ്റപ്പ്. ഇതാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ എന്താ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബെഞ്ച് പോലെ, അതൊരു പ്ലൈവുഡിൻ്റെ ഒറ്റ ഒരു സ്ട്രിപ്പും അതിൽ രണ്ട് കാലും വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് വെള്ളം വയ്ക്കാൻ അല്ലെങ്കിൽ ഗ്യാസൊക്കെ ഭയങ്കര വലുതായി വന്നപ്പോൾ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2-3 കന്നാസിൽ 2 കന്നാസ് കുടിക്കാനുള്ള വെള്ളവും പിന്നെ ഒരു കന്നാസിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പാത്രം കഴുകാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം വയ്ക്കുന്നു. ആ സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഗ്യാസ് സിലിണ്ടറും സ്റ്റവും വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാറിൻ്റെ ഉള്ള സെറ്റപ്പ്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇടണം, പിന്നെന്താ
ഒരു കർട്ടൻ അതെ നമുക്ക് ഈ ഫ്രണ്ടിൽ ഒരു കർട്ടൻ ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടിയാണ് നമുക്ക് ബേസിക്കലി ഇനി ചെയ്യാനുള്ളൂ ഇനി ഈ കാണിച്ചു തരാനുള്ളത് നമ്മുടെ എക്സോസ്റ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്ത ഒരു എക്സോസ്റ്റ് സിസ്റ്റം ട്ടോ അപ്പോൾ ഇതൊരു പോളി കാർബണേറ്റ് ഷീറ്റ് ആണ് ഇത് തപ്പി കുറേ നടന്നു ഇത് ഇതിൻ്റെ പുറകിൽ കുറേ സമയം പോയി ഞങ്ങൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് മാപ്രാണം വരെയൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ട് ഈ സാധനം കാരണം നമുക്ക് എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കാര്യം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മുറിക്കാനൊക്കെ ഇത്തിരി ഈസി ആയിട്ടുള്ളൊരു സാധനം വേണമായിരുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം നല്ല ഒരു ഒരു ബലവും വേണമായിരുന്നു കാരണം നമ്മളിത് വിൻഡോയിലാണ് ഫിക്സ് ചെയ്യാൻ പോണത് അതിൻ്റെ മുകളിൽ നമ്മളൊരു വിനൈൽ സ്റ്റിക്കർ അടിച്ചു കാരണം അകത്തുനിന്ന് വെളിച്ചം പുറത്തേക്ക് വരാണ്ടിരിക്കാൻ ഒരു വിനൈൽ സ്റ്റിക്കർ അടിച്ചു ഇതൊരു ലാപ്ടോപ്പിൻ്റെ കൂളിംഗ് പാഡാണ് ഓക്കെ അപ്പോൾ ഇത് കുറേ അന്വേഷിച്ചിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് മറ്റേ 12 വാട്ട് ഡി സി ഫാനല്ലേ ഈ സി പി യുവിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കുന്നത് അത് വയ്ക്കാമെന്നാണ് വിചാരിച്ചത് അത് തപ്പി കുറേ നടന്നു കിട്ടിയില്ല ലാസ്റ്റ് ഒരു യു എസ് ബി അതായത് കുത്താവുന്ന ഒരു ലാപ്ടോപ്പ് കൂളിംഗ് ഫാൻ പാഡ് ഫാനല്ല പാഡ് കിട്ടി അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്തു എന്ത് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ മൊത്തമായിട്ട് അങ്ങനെ റെഡി ആയിട്ടില്ല ഞങ്ങളൊരു ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു പക്ഷേ അതങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കാൻ നിൽക്കണം അപ്പോൾ അത് ടൈം ബി ഇത് കാണിച്ചു തരാം എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ കാർബണേറ്റ് ഷീറ്റ് എടുത്ത് ഈ ഗ്രൂവിലേക്ക് ഫിക്സ് ചെയ്യുന്നു എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അപ്പുറത്ത് ഈ ഷീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂവ് നമ്മൾ പതുക്കെ നമ്മുടെ വിൻഡോൻ്റെ ഇതിലേക്ക് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ അത് പൊക്കുന്നു സെറ്റ് അപ്പോൾ ഇവിടെ നിന്ന് തട്ടിയാലും തുറക്കില്ല ഇവിടെ നിന്ന് തുറക്കില്ല ഗ്രൂവ് സെറ്റായി ഇനി നമുക്ക് ഇത് ഒരു പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങും അപ്പോൾ ഇതൊരു 2-3 വാട്ടിൻ്റെ ഫാനാണ് ഞങ്ങൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു മിനിറ്റിൽ ഒരു 1/2 ക്യൂബിക് ഫീറ്റ് എയർ ഇത് പുറത്തേക്ക് പുഷ് ചെയ്യുന്നതാണ് കണ്ടത് അപ്പോൾ അത് മതിയാവുമെന്ന് തോന്നുന്നു ഇനി പോകുന്ന വഴിയിൽ നമുക്കറിയാം എന്താണ് സെറ്റപ്പ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാൻ ഇതൊന്ന് കറക്കി കാണിച്ചു തരാം ഇത് MI ഒരു ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ 10,000 mAh പവർ ബാങ്ക് ആണ് അപ്പോൾ ഇതാണ് ഇത് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സോസ്റ്റ് വർക്ക് ചെയ്യിക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടോളൂ ടെടേ ടെടേ ഞങ്ങളിത് ആക്ച്വലി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി ഒരു 8-10 മണിക്കൂർ ഇതിൽ 3-4 കട്ടയാണ് കാണിക്കുന്നത് ഈ ഒരു ലൈറ്റ് മിന്നുന്നില്ലേ ഈ പവർ ബാങ്കിൽ അതിൽ ഏകദേശം 8 മണിക്കൂർ ഒരു കട്ട വെച്ചിട്ട് ഇത് ഓടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഒരു യൂസിനൊക്കെ ഇത് ധാരാളമായിരിക്കും കാരണം നമുക്കൊരു പ്രാവശ്യത്തിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസം വരെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ് ഏകദേശം നമുക്ക് തോന്നുന്നത് കേട്ടോ 8 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങുമോ 8 മണിക്കൂർ നോക്കണ്ടേ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് സെറ്റപ്പ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഇതവിടെ വയ്ക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പണ്ട് മേടിച്ചൊരു ബോയ മൈക്കിൻ്റെ കവറാണ് അപ്പോൾ ഈ കവറിൽ നമ്മളിത് പ്ലഗ് ചെയ്തിട്ട് ഇത് ഇവിടെ ഒരു സംഭവമല്ലേ ഇതിലാ തൂക്കിയിടും ഉറങ്ങുമ്പോൾ അങ്ങനെയാണ് കേട്ടോ കുട്ടികളെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രൈവസിക്കും പിന്നെ അകത്തുള്ള ലൈറ്റ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ബാക്കിലത്തെ 2 വിൻഡോയും ബാക്കിലത്തെ ഗ്ലാസ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ അഡ്വർടൈസിങ്ങിൻ്റെ കട്ടൗട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഫോം ഷീറ്റില്ലേ അത് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ വിനൈൽ ഷീറ്റ് ഒട്ടിച്ചേക്കുകയാണ് അപ്പോൾ ഈ ബ്ലാക്ക് സൈഡ് വരുന്നത് നമ്മൾ രാത്രി ആകുമ്പോൾ പുറത്തേക്ക് കാണുന്ന പോലെ ഫിക്സ് ചെയ്യും വൈറ്റ് സൈഡ് നമ്മളിപ്പോൾ രാവിലെ എവിടെയെങ്കിലും നിർത്തിയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് പുറത്തേക്ക് കാണുന്ന പോലെ ഇതാവും അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരെണ്ണം ഒട്ടിച്ചതാണ് കേട്ടോ ഈ ചെറിയൊരു പോർഷന് ഇത് ഞങ്ങൾ വിചാരിക്കുന്ന ഒരിക്കലും അതായത് നീക്കണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം ചെയ്തു വെച്ചേക്കണം ഇത് സ്റ്റിക്ക് ചെയ്തിട്ടൊന്നുമില്ല കറക്റ്റ് ആ സൈസിന് വെട്ടിയിട്ട് മറ്റേ സൈഡിൽ ഒട്ടിച്ച് അതായത് പ്രസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ലക്ഷ്മി കാണിച്ചു തരും എങ്ങനെയാണ് നമ്മളിത് വെക്കാൻ പോണെന്ന് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വെക്കാവുന്ന കാര്യമാണ് ഇതെല്ലാ ദിവസം രാവിലെ എടുത്ത് മാറ്റും പിന്നെ ഈ ഒരു സൈഡ് എടുത്തിട്ട് നമ്മൾ മറ്റേ വിൻഡോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഹീറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ലൈറ്റും ഹീറ്റും റിഫ്ലക്റ്റ് ചെയ്യും രാത്രി ഇപ്പുറത്ത് ബ്ലാക്ക് ആയിട്ടിരിക്കും എന്താണെന്ന് കാണില്ല അകത്ത് നടക്കണതും പിന്നെ അകത്തുള്ള ലൈറ്റ് പുറത്തേക്ക് വരില്ല നമ്മളറിയുന്ന കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ഫോണും ലാപ്ടോപ്പൊക്കെ എങ്ങനെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഫോണൊക്കെ ഇപ്പോൾ എല്ലാ കാറിലും എനിക്ക് തോന്നുന്നത് ചാർജ് ചെയ്യാൻ പറ്റും കാരണം USB സ്ലോട്ടൊക്കെ ഉണ്ട് പക്ഷേ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യണമെങ്കിൽ 12 വാട്ടിൻ്റെ അതിൻ്റെ AC കറണ്ട് തന്നെ വേണം അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചൊരു കാർ ഇൻവെർട്ടറാണ് വാൻട്രോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഏകദേശം 1,800 രൂപയോ 2,400 രൂപയുടെ അടുത്ത് വിലയുണ്ട് ഇതിന് അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സിഗരറ്റ് ലൈറ്ററിൻ്റെ
സ്ലോട്ടിലേക്ക് നമ്മളിത് കുത്തുന്നു എന്നിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് രണ്ട് പ്ലഗ് കുത്താൻ സ്ലോട്ട് ഉണ്ട് ഇത് കൂടാതെ നാല് യു എസ് ബി സ്ലോട്ട് ഉണ്ട് അതിൽ ഒരെണ്ണം യു എസ് ബി 3 ആണ് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് സമയത്ത് ഇതിൻ്റെ അകത്ത് കുത്താൻ പാടില്ല കാരണം ബാറ്ററി സടപെടാന്ന് വേണ്ടി അടിച്ചു പോകും അപ്പോൾ നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടി ഓണാക്കുമ്പോഴോ ഒന്നും ഇത് ഒരിക്കലും പ്ലഗ് ചെയ്ത് കിടക്കരുത് വണ്ടി ഓടുമ്പോൾ ജനറലി വണ്ടി ഓടുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വണ്ടി ഓടുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ് നമ്മുടെ ഫോണൊക്കെ ഈ ഈ ഒരു ഡിവൈസിൻ്റെ ഹെൽപ്പ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വ്ളോഗ് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്കിനി ഈ പറഞ്ഞ പോലെ കേർട്ടന്റെയും ലൈറ്റിന്റെയും പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾ കൂടെ വീഡിയോസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ആ പരിപാടികളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം ഒപ്പം ഈ കുക്കിയുള്ള സാധനങ്ങളൊക്കെ അല്ലേ കുക്കർ പിന്നെ അതേപോലെ പാത്രങ്ങള് അപ്പൊ വലിയ കാര്യത്തിൽ പാത്രങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പൊ എടുക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് വേണം എടുക്കാൻ കൂടാതെ ഞങ്ങളുടെ ഡ്രസ്സുകൾ കൊറേ ഡ്രസ് വീട്ടില്ല കൊറേ അല്ല മിക്ക ഡ്രസ്സും അവിടെ തന്നെ ഇരിക്കണം ചെന്ന് അതൊക്കെ കഴുകി ഉഷാറാക്കിട്ട് വേണം പോകാൻ അപ്പൊ ഏകദേശം രണ്ടു ദിവസം നിങ്ങൾക്ക് ബാംഗ്ലൂർ നിൽക്കേണ്ടി വരും പോകുന്ന വഴി നമ്മള് ഈ വീക്കോട് കൂടിയിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് പാസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒന്നും കൂടി കൺഫേം ആക്കിയിട്ട് ഡേറ്റ് പറയാം അപ്പൊ ഈ വീക്കോട് ലാസ്റ്റ് ഒക്കെ കൂടിയിട്ട് വീഡിയോസ് ഒക്കെ ലൈവ് ആവും അല്ലെ പിന്നല്ല വീഡിയോസ് ഒക്കെ ഇനി ചടപടയെന്ന് വരും ഒരാഴ്ച നമ്മൾ ഏകദേശം 4 വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് പോകുന്നത് കുറെ പേര് ചോദിച്ചു എത്ര വീഡിയോസ് ഉണ്ടാവും ഡെയിലി ഉണ്ടാവും ഡെയിലി എങ്ങനെയാണ് ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല കാരണം ആഴ്ചയിൽ ഒരെണ്ണം ഞങ്ങൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡെയിലി ഉണ്ടാവില്ല ഏകദേശം ഒരു ഒരു 4 ട്രൈ ചെയ്യാട്ടോ ഡെയിലി ഇടാൻ പക്ഷെ ഒരു 4 ഡേയ്സിൽ എന്നെ വീക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം എനിക്ക് വന്നത് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ പക്കയായിട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റും നമുക്കൊരു ഫ്ലോ വരുള്ളൂ എങ്ങനെയാണ് കാര്യങ്ങൾ പോണേ അതിനനുസരിച്ച് വീഡിയോസിന്റെ കറക്റ്റ് ഡേയ്സ് ഒക്കെ ഞങ്ങൾ ഒരു ട്രാവൽ ഒന്ന് തുടങ്ങിയതിന് ശേഷം നിങ്ങളെ അറിയിക്കാം അതെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇത് നമ്മുടെ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത ഒരു തട്ടിക്കൂട്ടൽ അതെ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കാരണം ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഇത് ചെയ്യരുന്നുണ്ടായിരുന്നു അപ്പൊ ഓൾസോ എന്താ പറയാ ഒരു റോൾ മോഡൽ എന്നുള്ള പോലെ ഞങ്ങൾക്ക് ഇത് കാണിക്കണമായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സീറ്റ് സെറ്റപ്പ് ചെയ്യുന്നതോ വിൻഡോ എക്സ്റ്റൻഷന്റെ കാര്യം ഒരു ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയായിരുന്നില്ല അത് അപ്പോൾ അതൊന്ന് നമുക്കൊരു ഒരു ഐഡിയ കിട്ടിയതാണ് പക്ഷെ ഇപ്പൊ സീറ്റിന്റെ ഒന്നും കാര്യം നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ നിലം യൂസ് ചെയ്യാണ്ട് കിടക്കാൻ പറ്റുന്നു അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു കാറുള്ള ഒരാൾക്കാണെങ്കിൽ ഏറ്റവും മിനിമം അതായത് ഒരു 600-700 രൂപ ചെലവിൽ നമുക്കിത് എങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത് അപ്പോൾ എല്ലാവർക്കും നേരത്തെ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാ അപ്പൊ ശരി എല്ലാരും ടൈറ്റ് ആയിട്ട് ഫോളോ ചെയ്താ കേട്ടോ ബൈ ബൈ